നമ്മൾ പോലീസുകാർ മർദ്ദിച്ച പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വനിതാ പോലീസുകാരിയെ പോലീസ് സ്റ്റേഷനിൽ കയറി മർദ്ദിക്കുന്നു, എന്നിട്ടും പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് എടുക്കുന്നത് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ AU രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴ നൂർനാട് വനിതാ പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ മർദ്ദിച്ചത്. ഈ ഒരു വാർത്തയുടെ വിശദാംശം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-നാണ് കേസിനാസ്പദമായ സംഭവം. കുടശനാട് സ്വദേശികളായ ധന്യ, ബിന്ദിയ, ഐശ്വര്യ എന്നിവർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തിരുന്നു. എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കളക്ഷൻ ഏജന്റുമാർ നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് 3 പേരോടും സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. സ്റ്റേഷനിലെത്തിയ ഇവരോട് നിങ്ങൾ എത്തിയോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥയായ രജനി ചോദിച്ചതിനു പിന്നാലെ ഐശ്വര്യ മർദ്ദിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായില്ലെന്ന് ദൃക്സാക്ഷികളും സ്റ്റേഷൻ SIയും പറയുന്നു. മർദ്ദനത്തെ തുടർന്ന് ബോധക്ഷയമുണ്ടായ രജനിയെ സഹപ്രവർത്തകർ ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഐശ്വര്യയെയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ രജനിയുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത ഐശ്വര്യയെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുകയായിരുന്നു. ഇവർക്കെതിരെ കൂടുതൽ നടപടികളെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. ശക്തമായ രാഷ്ട്രീയ ഇടപെടലാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. സഹപ്രവർത്തകയെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്ത നൂറനാട് പോലീസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 24 ആലപ്പുഴ.